അപ്പോ ഹലോ ഗൈസ്, നമ്മൾ YVന്റെ നമുക്ക് നോക്കാം, YVന്റെ പ്രോ മാച്ചിലേക്കാണ് പോകുന്നത്. അതും 300 ക്ലാനുകൾ മത്സരിക്കുന്ന മത്സരമാണ്. 300 ക്ലാനുകൾ. അപ്പോൾ ഫസ്റ്റ് ഡേ ഫോർ YVN പ്രോ ഗെയിം, പ്രോ മാച്ചിലേക്ക് നമുക്ക് സ്റ്റാർട്ടാവാം. ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 66 പുലിക്കുട്ടികളുമായി എ ഗ്രൂപ്പാണ് ഗായ്സ്. പൂൾ എ ആണ്, നമുക്ക് നോക്കാം. പൂൾ എ നിന്നും ആരായിരിക്കും ആ നാല് ടീമുകൾ. അതും കിൽ ഫീൽഡും വേണം, പൊസിഷനും വേണം. ആ നാല് ടീമുകളെ നമുക്ക് നോക്കാൻ ഇനി ചില നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാം ആരായിരിക്കും ഇന്ന് പൂൾ എയിൽ നിന്നും വരിക എന്ന് നമുക്ക് നോക്കാം. 300 ക്ലാനുകൾ മത്സരിക്കുന്ന YVന്റെ റാങ്കുകളിന്റെ മണ്ണിലേക്ക് ഇതാ പ്രോ ഗെയിമിലേക്ക് സ്റ്റാർട്ടായിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നോക്കാം, ഇതാ ഫ്ലൈ സ്റ്റാർട്ടായിരിക്കുന്നു. ഫ്ലൈറ്റ് പാത്തൊക്കെ പോകുന്നത് ഷൂട്ടിംഗ് റേഞ്ചിലൂടെയാണ്. ചിലപ്പോൾ ഫസ്റ്റ് നിന്ന് ഫൈറ്റ് ഉണ്ടാകുക തന്നെ ഇല്ല. നാല് ടീമുകളെ മാത്രമാണ് ക്വാളിഫൈസിലേക്ക് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്വാർട്ടർ ഫൈനലിലേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ ആ 4 ടീമുകൾ ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കണം. ഈ എല്ലാ ടീമുകളും പതുക്കെ ജോർജോ പോൾ സാർക്കിലേക്കൊക്കെയാണ് പറക്കുന്നത്. സാർക്കിലേക്ക് ഫൈറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. സാർക്കിലേക്ക് 2-3 ടീമുകൾ ഇതാ ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ആ 4 ടീമുകൾ ആരായിരിക്കും. സ്ലോട്ട് നമ്പർ 4-1 ഇതാ നമ്മുടെ AKM-ന്റെ പിള്ളേരാണ് സ്ലോട്ട് നമ്പർ 1-ൽ. 2-ൽ പ്ലാൻ ബിയുടെ പിള്ളേരും ഇമോണിയുടെ പിള്ളേരും സ്ലോട്ട് നമ്പർ 3-ലുണ്ട്. നമുക്ക് നോക്കാം സ്ലോട്ട് നമ്പർ 4-ൽ ഇതാ സൈനോക്കിൻ്റെ പിള്ളേരുണ്ട്. ബി ടു ബിയുടെ ചുണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 6-ൽ നിൽക്കുമ്പോൾ DMZ-യുടെ പിള്ളേർ സ്ലോട്ട് നമ്പർ 8-ലുണ്ട്. XXX-ന്റെ ചുണക്കുട്ടികൾ ഇതാ സ്ലോട്ട് നമ്പറിലും 9-ൽ നിൽക്കുമ്പോൾ ഡ്രെഡ് നോക്കിൻ്റെ ചുണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 10-ലും സ്ലോട്ട് നമ്പർ 12-ൽ 2 ചുണക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവർ ക്വാളിഫൈ ചെയ്യില്ല, 2 പേരുള്ളതുകൊണ്ട് തന്നെ നമുക്കറിയില്ല. നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സ്ലോട്ട് നമ്പർ 1-ൽ AKM-ന്റെ പിള്ളേർ സാർക്കിലേക്ക് എരിച്ച് കയറിയിട്ടുണ്ട്. AKM-ന്റെ പുലിക്കുട്ടികൾ ഇതാ സാർക്കിൻ്റെ ആ തൊട്ടടുത്തുള്ള സ്ഥലത്തുണ്ട്. തൊട്ടപ്പുറത്ത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AKM-ന്റെ ചുണക്കുട്ടികളാണോ? യെസ്, AKM-ന്റെ ചുണക്കുട്ടികൾ സാർക്ക് പിടിച്ചപ്പോൾ. അങ്ങനെ നമുക്ക് നോക്കാം ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിലേക്കൊന്ന് നോക്കണം. ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് നോക്കാം CX-ന്റെ ചുണക്കുട്ടികളാണ്. CX-ന്റെ ചുണക്കുട്ടികൾ തൊട്ടപ്പുറത്ത് വേറെ ഏതൊക്കെ ടീമുണ്ടല്ലോ നമുക്കിന്ന് നമുക്ക് നോക്കണം. ഇതാ നമ്മുടെ BTB-യുടെ ചുണക്കുട്ടികൾ, BTB-യുടെ ചുണക്കുട്ടികൾ. ഫൈറ്റ് ഒന്നും ഫസ്റ്റ് സോണിൽ ഉണ്ടാവാൻ ചില സൈനോക്കിൻ്റെ ചുണക്കുട്ടികൾ തൊട്ടടുത്തുണ്ട്. സൈനോക്കിൻ്റെ റാക്സ് ഇത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം സൈനോക്കിൻ്റെ ചുണക്കുട്ടികളും ഇതാ BTB-യുടെ പിള്ളേരും ഇത് അവിടെ നിൽക്കുന്നു. BTB-യുടെ ചുണക്കുട്ടികൾ ഇത് അവിടെ നിൽക്കുന്നു. നമുക്ക് എല്ലാ ടീമുകളെയും ഒന്ന് ഫൈറ്റ് കാണിക്കാം. ഇതാ ഫൈറ്റ് ചിലപ്പോൾ ഫസ്റ്റ് സോണിലൊന്നും ലാസ്റ്റ് സോണിലെ ഫൈറ്റ് ഉണ്ടാകുള്ളൂ. നമുക്ക് നോക്കാം RBR-ൻ്റെ 3 ചുണക്കുട്ടികളാണ് ഇറങ്ങിയിരിക്കുന്നത്. RBR-ൻ്റെ പിള്ളേർ ഇതവിടെ നമ്മുടെ ജോർജോ പോളിലൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം ജോർജോ പോളിലൊക്കെ നിൽക്കുമ്പോൾ റസോക്കിൽ ഫോക്സിൻ്റെ പിള്ളേർ അടി തുടങ്ങിയിരിക്കുകയാണ്. ഫോക്സിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ അടി തുടങ്ങിയിരിക്കുന്നു. ഫോക്സ് ഞാൻ കണ്ടുള്ളൂ. ഫോക്സിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ ഇതാ അടി തുടങ്ങിയിരിക്കുകയാണ്. ഫോക്സിൻ്റെ ചുണക്കുട്ടികൾ ഇതാ നോക്ക് ചെയ്തിരുന്നു. ഫോക്സിൻ്റെ ബെന്നാണ് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നത്. ബെൻ ഇത് പ്ലാൻ ബിയുടെ ചുണക്കുട്ടികളെയാണ് അടിച്ചുറക്കുന്നത്. പ്ലാൻ ബിയുടെ 2 ചുണക്കുട്ടികളാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്ലാൻ ബിയുടെ 2 ചുണക്കുട്ടികൾ നോക്കായി കിടക്കുന്നു. അങ്ങനെ ഇതാ ബെൻ ഇതാ കൺഫേം ചെയ്തിരിക്കുകയാണ്. ബെൻ ഒരു രക്ഷയുമില്ല. ഫോക്സിൻ്റെ ബെൻ. അങ്ങനെ ഇതാ പ്ലാൻ ബിയുടെ ഷായുമുണ്ട്, സ്പൈഡറുമുണ്ട്. 2 ചുണക്കുട്ടികൾ നിൽക്കുമ്പോൾ ഇന്ന് ഇതവിടെ 2v4-ലേക്ക് പോകുന്നു. അങ്ങനെ ഇതാ YVN-ന്റെ സാമ്രാജ്യത്തിൽ ഇതാ ഫസ്റ്റ് ഫൈറ്റ് ആണ്. YVN-ന്റെ പ്രോ ഗെയിംസിൽ ഇതാ ഇന്നത്തെ ഫസ്റ്റ് ഫൈറ്റ് നടക്കുന്നു. പ്ലാൻ ബിയുടെ 2 ചുണ്ണക്കുട്ടികൾ പ്ലാൻ ബിനെ വളഞ്ഞിരിക്കുകയാണ്. പ്ലാൻ ബിയുടെ ബോ സ്പൈഡർ അരിച്ചു കയറുന്നുണ്ട്. പ്ലാൻ ബിയുടെ 2 ചുണ്ണക്കുട്ടികൾ ഇത് അരിച്ചു കയറുന്നു. ഫോക്സ് ബെന്നിനെ അടിക്കാൻ വേണ്ടിയായി. ദ ഫോക്സ് ബെൻ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഫോക്സ് ബെൻ നോക്കിട്ടിരിക്കുന്നു. പെട്ടിയാക്കി വിടുന്നതായിരിക്കും. ഫോക്സ് ബെന്നെ പെട്ടിയാക്കിയിരിക്കുന്നു. പ്ലാൻ ബിയുടെ ചുണക്കുട്ടികൾ അങ്ങനെ തിരിച്ചടിക്കുന്നുണ്ട്. പ്ലാൻ ബിയുടെ ഷാ ഇതാ തിരിച്ചടിച്ചിരിക്കുന്നു. ഫോക്സിൻ്റെ ഇനി 3 ചുണ്ണക്കുട്ടികൾ ബാക്കിയുണ്ട്. ഫോക്സിൻ്റെ RMZ ഉണ്ട്, സൈക്കോ ഉണ്ട്, ലൈൻ ഉണ്ട്. നമുക്ക് നോക്കാം ഇതും എവിടെയാണ് ലിപ്പ്
ലിപ്പോക്ക് ഏരിയയിൽ ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ലിപ്പോക്ക് അല്ല, പ്രമോസ്ക് ഏരിയ ആണ്. നമുക്ക് നോക്കാം, പ്രമോസ്കിൽ ഗംഭീര ഫൈറ്റ് നടക്കുകയാണ്. ഓ, സൈനിക്കിന്റെ പിള്ളേർ അങ്ങനെ അടിച്ചിരിക്കുകയാണ്. സൈനിക്കിന്റെ പിള്ളേർ ഇതാ റൈസൺ ഇതാ നോക്കിട്ടിരിക്കുന്നു. ബി ടി ബിയുടെ പിള്ളേർ ഇതാ നോക്കിട്ടിരിക്കുന്നു. ബി ടി ബി രണ്ട് ചുണ്ണക്കുട്ടികളെയാണ് നോക്കിട്ടിരിക്കുന്നത്. ബി ടി ബിയുടെ പിള്ളേർ തിരിച്ചടിക്കുന്നുണ്ട്. സൈനക്കിന്റെ ചുണ്ണക്കുട്ടികൾ ഇതാ ഇവിടെ നോക്കിട്ടിരിക്കുന്നു. സൈനക്കിന്റെ ഇനി ആരാണ് ചുണ്ണക്കുട്ടി? റെക്സ് ഇതാ വീണിരിക്കുകയാണ്. ഇനി പാമ്പുണ്ട്. പാമ്പും ടോണക്സ് ആണ്. ടോൺസ് ആണ് നിൽക്കുന്നത്. ടോൺസ് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്തിട്ടിരുന്നു. ഇല്ല, സൈനക്കിൻ്റെ രണ്ട് ചുണ്ണക്കുട്ടികളും തീർന്നിരിക്കുകയാണ്. സൈനക്കിൻ്റെ ഇനി രണ്ട് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അല്ലേ. നമുക്ക് നോക്കാം, ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. ജോർജോ പോളിൻ്റെ സിറ്റിയിലാണ്. നമുക്ക് നോക്കാം, ജോർജോ പോൾ സിറ്റിയിൽ രംഭീര ഫൈറ്റുകൾ നടക്കുന്നു. എസ് ടു ബി എസ് ടു എഫിൻ്റെ പിള്ളേർ അടിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റുകൾ. അൾട്രണിൻ്റെ ചുണ്ണക്കുട്ടികൾ അടിച്ചുറക്കി വിട്ടിരിക്കുകയാണ്. അൾട്രണിൻ്റെ ചുണ്ണക്കുട്ടികൾ ഒരാളെ അടിച്ചുറക്കി വിട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് നോക്കാം, ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് തന്നെ നമുക്ക് നോക്കണം. ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിൽ സി എക്സിൻ്റെ പിള്ളേരും തൊട്ടടുത്തുണ്ട്. സൈനിക്കിൻ്റെ പിള്ളേർ രണ്ട് പേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സൈനിക്സിൻ്റെ പാമോമിനി ടോൺസും മാത്രമേ ഉള്ളൂ. ടോൺസിന് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഡി ജി എം പാമ്പ് ഇതാ നോക്കിട്ടിരിക്കുന്നു. ബി ടു ബിയുടെ ഒരു ചുണ്ണക്കുട്ടിയെ നോക്കിട്ടിരിക്കുകയാണ്. ഒരു ഗ്രനേഡ് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു നോക്കിട്ടിരിക്കുകയാണ് റൈസൺ. ബി ടു ബിയുടെ രണ്ട് ചുണ്ണക്കുട്ടികൾ ഇതാ നമ്മുടെ പാമ്പു ഇതായിരിച്ചു കയറുന്നു. നമുക്ക് നോക്കാം, പാമ്പുവിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സൈനക്കിൻ്റെ പിള്ളേരാണ്. സൈനക്കിൻ്റെ പിള്ളേർക്ക് ഇനി ഇതവിടെ എന്തെങ്കിലും ജോർജോ പോൾ സിറ്റി അടിച്ച് പിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. ജോർജോ പോളിൻ്റെ തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഗൈസ്. സിറ്റിയല്ല നമുക്ക് നോക്കാം. ഓ, സൈനക്കിൻ്റെ രണ്ട് ചുണ്ണക്കുട്ടികളിൽ നിന്നുകൊണ്ട് സാമ്രാജ്യം തന്നെ അടിച്ചു പിടിക്കണം. ഇത് 60 ചുണ്ണക്കുട്ടികളായി സോൺ ചുരുങ്ങുകയാണ്. 60 ചുണ്ണക്കുട്ടികൾ. അങ്ങനെ ഇതാ നമുക്ക് ഇവിടെ ഒന്ന് പ്ലാൻ ബിയുടെ പിള്ളേരെന്തായെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പ്ലാൻ ബിയുടെ രണ്ട് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. പ്ലാൻ ബിയുടെ ചുണ്ണക്കുട്ടികൾ ഫോക്സിൻ്റെ ചുണ്ണക്കുട്ടി. ഓ, പ്ലാൻ ബിയുടെ സ്പൈഡർ നോക്കിട്ടിരിക്കുകയാണ്. സ്പൈഡറെ പെട്ടിയാക്കി വിടുമോ? ഷാ ബാക്കിലുണ്ട്. ഷാ റിവ്യൂ ചെയ്യുമെന്ന് നമുക്ക് നോക്കണം. ഇല്ല, ഷാ ഇതാ നോക്കിട്ടിരിക്കുകയാണ്. ഷാ ഇതാ നോക്കിട്ടിരിക്കുകയാണ്. ഷായിദ തിരിച്ചടിക്കുന്നു. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതാ ഷായിദ അവിടെ ഒരു ചരിത്രം കുറിക്കാനായി നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് നോക്കണം, പ്ലാൻ ബിയുടെ ചുണ്ണക്കുട്ടികളോ ഫോക്സിൻ്റെ ചുണ്ണക്കുട്ടികളോ? ഫോക്സിൻ്റെ ലയൻ ഇതവിടെ നോക്കായി കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ പാമ്പുൻ ഇതാ അടിച്ചുറക്കി വിട്ടു. ഓ, ഒരു ഒപ്പി ഗ്രനേഡ് ഇട്ടുകൊണ്ട് പ്ലാൻ ബിയുടെ ചുണ്ണക്കുട്ടികൾ അങ്ങനെ ഇതാ അവിടെ ഇല്ലാതായിരിക്കുന്നു. പ്ലാൻ ബിയുടെ ചുണ്ണക്കുട്ടികൾ ഫോക്സിൻ്റെ ചുണ്ണക്കുട്ടികൾ ഇതാ അവിടെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ റൈസനൊക്കെ തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ജോർജ് പോളിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സിൽ ആരാണ്? ഓ, അങ്ങനെ ഇതാ നമ്മുടെ സൈനക്കിൻ്റെ പിള്ളേരും അങ്ങനെ അവസാനിക്കുന്നു. ഫസ്റ്റ് ഫൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഗായ്സ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈറ്റ് എടുത്താൽ മതി. ഓൺലി 4 ടീമാണ് ക്വാളിഫിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഇതാ രണ്ട് ടീമുകൾ ഓൾറെഡി നമ്മുടെ ഇതിൽ നിന്ന് പോയിരിക്കുകയാണ്. ആ രണ്ട് ടീമുകൾ ആരാണെന്ന് നമുക്ക് നോക്കാം. പ്ലാൻ ബിയുടെ പിള്ളേരും സൈനക്കിൻ്റെ പിള്ളേരും അങ്ങനെ ഇതാ ഇവിടെ നിന്നും ക്വാളിഫൈ ചെയ്യാതെ തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കാതെ തന്നെ പോയിരിക്കുന്നു. നമുക്ക് നോക്കാം. പ്ലാൻ ബി നല്ലൊരു ടീമായിരുന്നു. സൈനക്കിൻ്റെ ടീം നല്ല ടീമാണ്. ഇനി ആരായിരിക്കുമെന്ന് നമുക്കൊന്ന് നോട്ടിട്ട് പോയിട്ട് വരാം. ഡ്രെഡിൻ്റെ പിള്ളേരൊക്കെ ഇതവിടെ നിൽക്കുന്നു. ഡ്രെഡ് നോക്കിൻ്റെ ചുണ്ണക്കുട്ടികളാണ്. സോളൊക്കെ അടിക്കുന്നു. സോൾ സി എക്സിൻ്റെ പിള്ളേർ വീണ്ടും ഇതാ ജോർജോ പോളി തന്നെ പെട്ട നടക്കുന്നുണ്ട്. ജോർജോ പോൾ അപ്പാർട്ട്മെൻറ്റ്സിൽ സി എക്സിൻ്റെ പിള്ളേർ ഇതാ നോക്കിട്ടിരിക്കുന്നു. നമ്മുടെ ആരെയാണ്? ബി ടു ബി ആർക്കറിയാണ് നോക്കിട്ടിരിക്കുന്നത്. ആർക്കറി നമുക്ക് നോക്കാം. ക്ലാൻ ടാഗൊക്കെ രണ്ട് പേർക്കും മാത്രമേ ഉള്ളൂ. റാഗ് ഇതാ അടിച്ച് കയറുന്നു. സി എക്സിൻ്റെ ചുണ്ണക്കുട്ടികൾ നെമീസ് ഇതാ അരിച്ച് കയറി വരുന്നുണ്ട്. റാഗ് ത്രീ നെമീസ് ഇതാ അരിച്ച് കയറി വരുന്നു. ആർക്കറി ഇതാ അവിടെ കിടക്കുന്നുണ്ട്. ആർക്കറി പ്ലൂട്ടോ ആണെന്ന് തോന്നുന്നു. ഓ, രണ്ട് നോക്കിട്ടിരിക്കുകയാണ്. ഇതാ റൈക്കിനെ നോക്കിട്ടിരിക്കുന്നു. ബി ടു ബിയുടെ ഇനി രണ്ട് ചുണ്ണക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആർക്കറി ഇതവിടെ നിൽക്കുന്നുണ്ട്. ആർക്കറി ഓ, നമുക്ക് നോക്കാം ഒരു നല്ല ഗെയിം ഇവിടെ കാഴ്ചവെക്കുമോ ആർക്കറി എന്ന് നമുക്ക് നോക്കണം. റൈക്കാണ് നോക്കായി കിടക്കുന്നത്. ഓ, സ്മോക്കിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു ഫയർ നടത്തിയിരുന്നു. നമുക്ക് നോക്കാം. ഒരു സാമ്പ നൃത്തമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ആർക്കറി ഇതവിടെ നിൽക്കുന്നത്. ബി ടു ബിയുടെ പിള്ളേരും ഇതാ സി എക്സിൻ്റെ പിള്ളേരുമാണ് നേരിട്ട് ഫൈറ്റ് എടുക്കുന്നത്. സ്ലോട്ട് നമ്പർ 17 ചുണ്ണക്കുട്ടികളും 6 പുല്ലിക്കുട്ടികളും ഇതാ നേർക്ക് നേരെ ഏറ്റുമുട്ടും. ഓ, ഒരു ഒപ്പി ഗ്രനേഡ് ഇട്ടിരിക്കുന്നു. ആർ വൈ കെ ഇതവിടെ നിൽക്കുന്നുണ്ട്. ആർ വൈ കെ ഇതാ യു സി ഒക്കെ പിടിച്ചുകൊണ്ട് എല്ലാ യു സി അല്ല ഗൈസ്, UMP ആണ്. നമുക്ക് നോക്കാം.
യു എം പേക്ക് പിടിച്ചുകൊണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ജോർജോ പോൾ സിറ്റിയിലാണ് ഫയർ നടക്കുന്നത്. ജോർജോ പോൾ ഒരു ഒ പി ഗ്രനേഡ് ഇട്ടുകൊണ്ട് സി എക്സിന്റെ പിള്ളേർ റാഗ് റാഗ് നിമിസ് ഇത് അവിടെ തിരി റാഗ് നിമിസിന് ഒരു തിരിച്ചൊരു ഗ്രനേഡ് വന്നിരിക്കുകയാണ്. ഇനി സി എക്സ് അൾട്ര ഇത് അവിടെ നിൽക്കുന്നു. സി എക്സ് സോൾ ഉണ്ട്. സി എക്സ് ടു ബി ടു ബിക്ക് നല്ല ഫൈറ്റ് കിട്ടുന്നു. റാഗ് നിമിസിനെ തിരിച്ചെടുക്കണം, തിരിച്ചെടുക്കാൻ പറ്റുമോ? സോൾ പുഷ് ചെയ്തിരിക്കുകയാണ്. ഷോ സോൾ ഇത് പ്ലാങ്കി വന്നിരിക്കുകയാണ്. വേറെ എവിടെയും ഫൈറ്റ് ഒന്നുമില്ല ഗൈസ്. ലാസ്റ്റ് സോണിലായിരിക്കും ഗംഭീര ഫൈറ്റ് നടക്കുക. 55 ചുണ്ണ കുട്ടികളാണ് സ്റ്റിൽ അലൈവ്. സി എക്സ് സോൾ ഇത് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇത് ഫൈറ്റൊക്കെ നമുക്ക് നോക്കാം. ബി ടു ബിയുടെ പിള്ളേർ ഇന്ന് ഇവിടെ നഷ്ടപ്പെടുമോ? അതോ ബി ടു ബി റാഗ് 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 ബി ടു ബിയുടെ ഒരു ചുണ്ണക്കുട്ടി റൈസനെ നോക്കിട്ടിരിക്കുന്നു. റൈസനെ നോക്കിട്ടിരിക്കുകയാണ്. ഇനി ബി ടു ബി ബി ടു ബി സോളിനെ അടിച്ചുറക്കിയിരിക്കുന്നു. ഇനി ബി ടു ബി 111 മാത്രമേ ഉള്ളൂ. അരിച്ചു കയറുന്നുണ്ട്. മുത്തുമണി തിരിച്ചെടുക്കുമോ എന്നറിയില്ല. ഇതാ പുഷ് ചെയ്തിരിക്കുമോ? ഇല്ല. സി എക്സ് അൾട്രൺ 1v1 ആയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് നോക്കാം, മുത്തുമണി ഇനി ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിന്ന് പതുക്കെ പിൻവലിയുകയായിരിക്കും. യെസ്, പതുക്കെ പിൻവലിക്കുകയാണോ അതോ ഫൈറ്റ് എടുക്കുന്നോ? രണ്ട് പേരാണ് അവിടെ നോക്കായി കിടക്കുന്നത്. മുത്തുമണിക്ക് വേണമെങ്കിൽ കയറി പണിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പണിയാൻ പറ്റില്ല. മൂന്ന് പേരെയും ഇതാ റിവ്യൂ ചെയ്യുന്നു. 111b2b. അങ്ങനെ ഇതാ ഒരു രക്ഷയുമില്ല. മുത്തുമണി ഇതാ ഒരു കിൽ, നാല് കില്ലാണ് വാരി കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതാ ആറ് ടീം കില്ലുമായാണ് മുത്തുമണികൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് പിൻവലിഞ്ഞ് ഇപ്പോൾ ഫൈറ്റ് എടുക്കാതെ തിരുന്നാൽ അവർക്ക് നല്ല പൊസിഷൻ കിട്ടും. പൊസിഷനിലെടുത്താൽ മതി. ആറ് കിലോ ഓൾറെഡി വാരി കൂട്ടിയിട്ടുണ്ട് മുത്തുമണികൾ. പതുക്കെ ഒന്ന് ഇവിടെ ഫൈറ്റ് എടുക്കാതിരുന്ന് പിൻവലിഞ്ഞ് മൂന്ന് പേരും കൂടി ലാസ്റ്റ് സോണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു നല്ല ഫൈറ്റ് കൂടി ബി ടു ബി ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷെ നമുക്ക് നോക്കാം, ഇവിടെയാണെന്നും വെച്ച് അവർ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഭയങ്കര നഷ്ടമായിരിക്കും. ഓൾറെഡി 6 കില്ലാണ് വാരി കൂട്ടിയിരിക്കുന്നത്. ബി ടു ബി റൈക്ക് ഇത് അവിടെ നിൽക്കുന്നു. ബി ടു ബി 111 ആണ് നാല് കില്ല് വാരി കൂട്ടിയിരിക്കുന്നത്. മുത്തുമണി അങ്ങനെ ഇതാ പതുക്കെ വെള്ളത്തിലേക്കൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അങ്ങനെ ഇതാ ഇന്നത്തെ രാത്രി നമുക്ക് നോക്കണം. നമ്മുടെ ഫസ്റ്റ് ക്വാളിഫിക്കേഷനാണ്, ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. നാല് ടീമുകളാണ് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ഡി എം സിയിലേക്കൊന്ന് പോയിട്ട് വരാം. ഡി എം സിയുടെ ചുണ്ടക്കുട്ടികൾ ഇത് അവിടെ നിൽക്കുന്നു. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആരൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്ലാൻ ബിയുടെ നാല് ചുണ്ടക്കുട്ടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. സൈ നോക്കിന്റെ ചുണ്ടക്കുട്ടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ സി എക്സിന്റെ രണ്ട് ചുണ്ടക്കുട്ടികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യുവർ റോൾഡിന്റെ രണ്ട് ചുണ്ടക്കുട്ടികളുണ്ട്. എൽ സെഡ് ആർ ഉണ്ട്. ബി ഈ ജെംസിൻ്റെ പിള്ളേരുണ്ട്. ജെംസിൻ്റെ പിള്ളേർ എവിടെയാണ്? സ്ലോട്ട് നമ്പർ 21 ചുണ്ണക്കുട്ടികൾ. ട്രണ്ണിൻ്റെ നാല് ചുണ്ണക്കുട്ടികൾ. ഇപ്പെക്സിൻ്റെ നാല് ചുണ്ണക്കുട്ടികൾ. ഇപ്പെക്സിൻ്റെ നാല് ചുണ്ണക്കുട്ടികളൊക്കെ ഉണ്ട്. ആർ ബി ആറിൻ്റെ ചുണ്ണക്കുട്ടികൾ സ്ലോട്ട് നമ്പർ 14 നിന്ന് 16 ഐ ജി ഐ ജിയുടെ പിള്ളേർ ഇത് ഐ ഡി ജി എക്സിൻ്റെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു. ഡി എം സിയുടെ പിള്ളേർ യാസിനയിൽ ഒറ്റയ്ക്കാണ്. റസോഗിൻ്റെ മണ്ണിൽ ഡി ഇതാരാണ്. ജെംസിൻ്റെ പിള്ളേരാണ്. ജെംസിൻ്റെ ഇതാ നിക്കും പാം പാണ്ട പാണ്ട സ്പഡി നിക് ക്രെഡ് ഒക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നാല് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ജി എം സിയുടെ പിള്ളേർ ജി എം സിയുടെ പിള്ളേർക്ക് ഇന്ന് ഫൈറ്റൊന്നുമില്ല. അങ്ങനെ ഇതാ ലാസ്റ്റ് സോണിലേക്ക് ചില നിമിഷങ്ങൾക്കുള്ളിൽ പോകും. അങ്ങനെ എല്ലാ ടീമുകളും ഇതാ യുവർ റോൾഡ് ഇത് അവിടെ നിൽക്കുന്നു. പോച്ചിങ്കി എൽ സെഡ് ആറിൻ്റെ പിള്ളേർ പോച്ചിങ്കിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ഇതാ ട്രണ്ണിൻ്റെ ചുണ്ണക്കുട്ടികൾ അരിച്ച് കയറി വരുന്നുണ്ട്. ട്രണ്ണിൻ്റെ ചുണ്ണക്കുട്ടികളും എൽ സെഡ് ആറിൻ്റെ പിള്ളേരും ഫൈറ്റ് എടുക്കാൻ ചില സമയത്തിനുള്ളിൽ ഫൈറ്റ് ഉണ്ടാക്കുമോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ഇതാ സോൺ ചെറുതായിരിക്കുന്നു. അങ്ങനെ സി എക്സിൻ്റെ അൾട്രന്ന് ഇതാ പതുക്കെ ഒന്ന് പിൻവലിച്ചിരിക്കുകയാണ്. ഒറ്റയ്ക്കുള്ള മുത്തുമണി ഇനി ഇത് ഓടിത്തീർക്കണം. ഇമോണിയുടെ ചുണ്ടക്കുട്ടികൾ, ഇമോണിയുടെ പിള്ളേർ സ്റ്റിൽ അലൈവ് ആണ്. ലിപ്പോ കേരിയയിലൊക്കെ ഇമോണിയുടെ പിള്ളേർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സോൺ അവസാനിക്കാൻ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇതേതാണ് ടീം. ഇതാ നമ്മുടെ ഇപ്പെക്സിൻ്റെ ചുണ്ടക്കുട്ടികളാണ്. ഇപ്പെക്സിൻ്റെ ഡിസിയും വാഴയും ക്രെഡും ഈഗിളും ഇത് അവിടെ നിൽക്കുന്നു. നാല് ചുണ്ടക്കുട്ടികൾ സോണിൻ്റെ എഡ്ജൊക്കെ പിടിച്ചു വരികയാണ്. ലാസ്റ്റ് സോണിലേക്ക് പോകുമ്പോൾ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. സ്ലോട്ട് നമ്പർ 12 ഇതാ രണ്ട് ചുണ്ടക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. പിള്ളേർ കളിക്കുന്നില്ല ഗൈസ്. അവർ രണ്ട് പേരുള്ളത് കൊണ്ട് തന്നെ അവർ ക്വാളിഫിക്കേ ചെയ്യില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അവരിത് അവിടെ നിന്ന് പ്ലേ സോണിൽ പെട്ടുകൊണ്ട് അവർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അവർ നല്ല രണ്ട് പേരായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ടീമിന് പോയിൻറ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ആരെയും കില്ലൊന്നും ചെയ്യാനോ കളിക്കാനോ നോക്കിയിട്ടില്ല. നമുക്ക് നോക്കാം, അതൊരു വലിയൊരു കാര്യമാണ്. യുവർ റോൾഡിൻ്റെ രണ്ട് പിള്ളേർ മാത്രമേ ഉണ്ടായുള്ളൂ. അവർ പ്ലേ സോണിൽ അവരിങ്ങനെ തീർന്നിരിക്കുകയാണ്. യുവർ റോൾഡിൻ്റെ രണ്ട് പിള്ളേർ മാത്രമേ ഉണ്ടായുള്ളൂ. യുവർ റോൾഡ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം.
ട്രണ്ണിൻ്റെ പിള്ളേർ അടി തുടങ്ങിയിരിക്കുന്നു. ഈ ട്രണ്ണിൻ്റെ ചുണക്കുട്ടികളിലാണോ, എൽ സെഡ് ആറിൻ്റെ പിള്ളേർ ഇതവിടെ നിൽക്കുന്നു. ട്രണ്ണിൻ്റെ ചുണക്കുട്ടികളാണോ അടിക്കുന്നത്, ഈ വെറോൾഡിൻ്റെ പിള്ളേർ ഇതാ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ട്രണ്ണിൻ്റെ പിള്ളേർ എവിടെയാണ് അടി തുടങ്ങിയിരുന്നുണ്ടായുള്ളൂ, ട്രണ്ണിൻ്റെ ഇതവിടെ നിൽക്കുന്നു. ട്രണ്ണിൻ്റെ ചുണക്കുട്ടികൾ ഇതാ മെഗാ ട്രണ്ണിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ട്രണ്ണിൻ്റെ ഒരു പുല്ലുകുട്ടി അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മെഗാ ട്രൺ അങ്ങനെ തീർന്നിരിക്കുന്നു. വേവ് ട്രൺ ഒക്കെയുണ്ട്. മൂന്ന് ചുണക്കുട്ടികൾ എ കെ എമ്മിൻ്റെ പിള്ളേർ അടി തുടങ്ങിയിരിക്കുകയാണ്. എ കെ എമ്മിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ അടി തുടങ്ങുന്നു. ആരെയാണ് ഇത് അവിടെ എ കെ എം? ഇതാ എം സ്ലോട്ട് നമ്പർ 14. 14 ആരായിരുന്നു? 14 ചുണക്കുട്ടി ഒരു രക്ഷയുമില്ലാത്ത വൈറ്റ് എടുക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നാണ്ട് മൂത്തമണി. എ കെ എം, എ കെ എം ഇതാ നോക്കിട്ടിരിക്കുന്നു. അങ്ങനെ ഇതാ 14 ഏതാണ് സ്ലോട്ട്? ഓ ഐ ഡി എക്സ്, ഐ ഡി ജി എക്സിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ ഓരോരുത്തരായി തീർന്നിരിക്കുകയാണ്. ഇനി ആരാണുള്ളത്? തൊട്ടടുത്താരോ നോക്കായി കിടക്കുന്നുണ്ടല്ലോ. ഐ ഡി എക്സിൻ്റെ ഇനി രണ്ട് ചുണക്കുട്ടികളുണ്ട്. ബ്ലഡ് സ്പോട്ട് ഇത് അവിടെ നിൽക്കുന്നു. ഗിബ്സ് ഉണ്ട്, ഗിബ്സ്. ഒരു രക്ഷയുമില്ല. ഐ ഡി ജി എക്സിൻ്റെ പിള്ളേരാണ്, നമുക്ക് നോക്കാം. ഐ ഡി ജിയുടെ പിള്ളേർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഐ ജി ബോസ് ഒക്കെ നിൽക്കുന്നു. അങ്ങനെ ഇതാ രണ്ട് ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്, നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ എ കെ എമ്മിൻ്റെ പിള്ളേർ, മൂന്ന് പിള്ളേർ ഇതാ സ്റ്റിൽ അലൈവ്. 2v3 പോയിരിക്കുകയാണ്. എ കെ എം സ്റ്റാർ ഇതാ പുഷ് ചെയ്തിരിക്കുന്നു. എ കെ എം സ്റ്റാർ ഇതാ തൊട്ടടുത്തുണ്ട്. നമുക്ക് നോക്കാം, ഒരു ക്ലോസ് റേഞ്ചിലേക്ക് പോവുകയാണ്. ഐ ടി ജിയുടെ പിള്ളേരും ഇതാ നമ്മുടെ എ കെ എമ്മിൻ്റെ പിള്ളേരും വൈവിൻ്റെ പോർക്കളം അങ്ങനെ ഇതാ ഗ്രൂപ്പ് എ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റിലേക്ക് പോകുന്നു. നമുക്ക് നോക്കണം ആ നാല് പിള്ളേരാരായിരിക്കും ഇന്നത്തെ രാത്രി ആ ചിക്കൻ ഡിന്നറും കൊണ്ട് പോകുക. ചിക്കൻ ഡിന്നർ മാത്രം പോരെ ഗൈസ്, കില്ലും വേണം, അതുപോലെ തന്നെ പൊസിഷനും വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കണം ഇന്നത്തെ രാത്രി ആരായിരിക്കും ആ നാല് ചുണക്കുട്ടികൾ എന്ന്. കില്ലും പൊസിഷനും ഒക്കെ എടുത്ത നാല് ടീമുകൾ ആരായിരിക്കും ക്വാളിഫൈ ചെയ്യുക ക്വാർട്ടർ ഫൈനലിലേക്ക്? അത് 300 ഏറ്റുമുട്ടുന്നത്. 300 12 ഗ്രൂപ്പുകളുമാണ്. അതിൽ നിന്നുമാണ് നമ്മൾ ക്വാളിഫിക്കേ ചെയ്യുന്നത്. നാല് ടീമുകൾ വെച്ചാണ് ഓരോ ഇതിൽ നിന്ന് ക്വാളിഫിക്കേ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ ഐ ഡി ജി എക്സിൻ്റെ പിള്ളേർ ബ്ലഡ് സ്പോട്ട് ഇത് അവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം എ കെ എമ്മിൻ്റെ പിള്ളേർ. എ കെ എമ്മിൻ്റെ ഓ നല്ലൊരു പൊസിഷനിൽ കൂടി നിൽക്കുകയാണ്. എ കെ എമ്മിൻ്റെ പിള്ളേർക്ക് ഇതാ ഒരു മോളി വരുന്നുണ്ട്. ഇന്നാ പിടിച്ചോ മുത്തുമണിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു മോളി കുക്ക് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഡെവിൾ ഇതിപ്പോൾ ഇവിടെ തന്നെ വീഴും. യെസ്, ഒരു ഒ പി ഗ്രനേഡ് അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. എ കെ എമ്മിൻ്റെ വക ഗിബ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഐ ജി ഗിബ്സ് ഡെവിൾനെ നോക്കിടും. ഡെവിൾനെ ഓ ഒരു രക്ഷയുമില്ല, ഒരു ഹെഡ് ഷോട്ട് തന്നെ കൊടുത്തിരുന്നു. 1 HP ആക്കി വിട്ടിരിക്കുകയാണ്. ഇനി ഐ ജിബ്സ് ഗിബ്സ് ഒരു നോക്കിട്ടിരിക്കുന്നു. ഇതാ ഒരു പുഷിങ് ഓ ഗിബ്സ് എ കെ എമ്മിൻ്റെ ഒരാളെ തീർക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഗിബ്സ് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നു. ഒരു ക്ലോസ് റേഞ്ചിൽ ഇതാ താണ്ടവമാടുകയാണ്. ഗിബ്സിനെ തീർത്ത് വിട്ടിരിക്കുന്നു. ഐ ജിയുടെ പിള്ളേർ അങ്ങനെ ഇതാ ഐ ഡി ജിയുടെ പിള്ളേർ അങ്ങനെ തീർത്തിരിക്കുകയാണ്. എക്കമിന്റെ പിള്ളേർ ഇതാ 3 മൂന്ന് ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. നമുക്ക് നോക്കാം, തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടീമുണ്ട്. അങ്ങനെ ഇതാ 14 സ്റ്റിൽ അലൈവ് ആണ് ഗായ്സ്. ഇന്നത്തെ രാത്രി ആരായിരിക്കും ആ ചിക്കൻ ഡിന്നറും പൊസിഷനും ഒക്കെ കൊണ്ടുപോയി ആ 4 ആരായിരിക്കുമെന്ന് നമുക്ക് ചില നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം. YVN സാമ്രാജ്യം അവസാനിക്കാൻ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാ ഡ്രെഡിൻ്റെ പിള്ളേർ അടിച്ചിരിക്കുന്നു. 1 HP അടിച്ചിരിക്കുകയാണ്. ഡ്രെഡിൻ്റെ ഏതായിരുന്നു സ്ലോ? ഡ്രെഡിൻ്റെ ചുണക്കുട്ടികൾ അങ്ങനെ ഇതാ 1 HP അടിച്ച് നോക്കിട്ടിരിക്കുന്നു. 1 HP XXX പിള്ളേരാണ്. XXX പിള്ളേർ ഇതാ 1 HP. സ്കേറ്റ് RX ഇത് അവിടെ നിൽക്കുന്നു. സ്കേറ്റ് ഉണ്ട്, ഡാഗിനിയുണ്ട്, നമുക്ക് നോക്കാം. സ്നൈപ്പർ ഉണ്ട്, അങ്ങനെ ഹെറ്റോർ. 4 XXX പിള്ളേർ ഇത് അവിടെ നിൽക്കുമ്പോൾ പുഷ് ചെയ്തിരിക്കുകയാണോ? ഇല്ല, പുഷ് ചെയ്തിട്ടില്ല. ഡ്രെഡിൻ്റെ പിള്ളേർ ഇത് ഇവിടെയാണ്. ഡ്രെഡ് നോക്കിൻ്റെ ചുണക്കുട്ടികൾ 4 സ്റ്റിൽ അലൈവ് ആണ്. ഡ്രെഡ് നോക്കിൻ്റെ ചുണക്കുട്ടികൾ ഇത് അവിടെ നിൽക്കുന്നു. നമുക്ക് നോക്കാം ഡ്രെഡ് നോക്കിൻ്റെ ആരാണ് ഇത്. റേഞ്ചർ ഇത് അവിടെ നിൽക്കുന്നു. ലൂസിയോ ലൂസിഡ് ഉണ്ട്, നമുക്ക് നോക്കാം. വൈൽഡ് ഉണ്ട്, സൈക്കോയുണ്ട്, നമുക്ക് നോക്കാം ഇന്നത്തെ രാത്രി ആരായിരിക്കും. XXX പിള്ളേർക്ക് സോണിലേക്ക് കയറണം. ഇതാ നമ്മുടെ XXX പിള്ളേർ ഇതാ അടിച്ചിരിക്കുന്നു. XXX ചുണക്കുട്ടികൾ ഇതാ ഡ്രെഡിനെ നോക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഡ്രെഡിൻ്റെ വൈൽഡ് ഇതാ നോക്കായി കിടക്കുന്നു. കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ റിവ്യൂ വേണം, ടൈം കിട്ടും. റിവ്യൂ വേണം, ടൈം ഉണ്ട്. അവർ XXX LXR സ്വന്തം ഇതിൽ വീണു. സ്വന്തം ഗ്രനേഡിൽ LXR പിള്ളേർ വീഴുന്നുണ്ടല്ലോ. LXR പിള്ളേർക്ക് എന്ത് പറ്റി? LXR റാഷ്ലിൻ ഇത് അവിടെ വീണ് കിടക്കുകയാണ്. മുത്തുമണി ഓ ഗ്രനേഡ് കുക്ക് ചെയ്താണ്. തൊട്ടപ്പുറത്ത് ഏതോ ഒരു ടീമുണ്ടല്ലോ. യെസ്, യുവർ റോൾഡിൻ്റെ 2 പിള്ളേരാണ്, നമുക്കറിയില്ല. 2 പിള്ളേരുടെ
ക്വാളിഫിക്കേഷൻ ചെയ്യില്ല എന്നാണ് തോന്നുന്നത്. രണ്ട് പിള്ളേരും കളിച്ചാലും പൊസിഷനൊക്കെ പിടിച്ചാലും നമുക്ക് നോക്കാം. എൽ സെഡ് ആറിൻ്റെ പിള്ളേർ ഇതാ ജഗ്ഗു അവിടെ നിൽക്കുന്നു. ഡിങ്കനുണ്ട്, നമുക്ക് നോക്കാം. റാഷ്ലിനുണ്ട്, ഷാഡോയുണ്ട്. അങ്ങനെ ഇതാ നമുക്ക് നോക്കാം. യു വറോൾഡിൻ്റെ രണ്ട് പിള്ളേരാണ് നിൽക്കുന്നത്. അങ്ങനെ രണ്ട് ചുണ്ണക്കുട്ടികൾ നിൽക്കുമ്പോൾ എൽ സെഡ് ആറിൻ്റെ പിള്ളേർ ഇതാ റഷ്ലിനും ജഗ്ഗുവും ഡിങ്കനും നിൽക്കുമ്പോൾ ഷാഡോയും ഇത് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സോൺ ചെറുതായിരിക്കുകയാണ്. അങ്ങനെ ഇതാ 46 ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ഇന്നത്തെ രാത്രി ആ നാല് ടീമുകൾ, സ്ലോട്ട് നമ്പർ ആറിൻ്റെ ഒരു ചുണ്ണക്കുട്ടിയാണോ ബി ടു ബിയുടെ പിള്ളേർ ഇത് ആറ് കില്ലുമായി ഇതാ ചരിത്രം കുറിക്കുമ്പോൾ പൊസിഷൻ മാത്രം പിടിച്ചാൽ മതി പിള്ളേർക്ക്. ഇന്ന് ഒരു നാലാം സ്ഥാനമെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ ഇന്ന് ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന ഉറപ്പാണ്. ബി ടു ബിയുടെ പിള്ളേർ നാല് ടീമുകളിൽ ഒരു പൊസിഷൻ പിടിച്ച് പതുക്കെ പതുക്കെ ഇനി പുഷ് ചെയ്യാതെ പതുക്കെ പതുക്കെ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വെച്ചങ്ങനെ അവർ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ഇവിടെ വൈവേൻ്റെ പ്രോ ഗെയിംസിലെ നിന്നും ഇന്ന് പ്രോ ഗെയിംസ് അല്ല പ്രോ ലീഗിൽ നിന്നും ഇന്ന് ഇവിടെ നഷ്ടപ്പെടും. 300 ക്ലാനുകളാണ് ഏറ്റുമുട്ടുന്നത്. അതിൽ നമുക്കറിയണം ലാസ്റ്റ് വരുന്ന ചിക്കൻ ഡിന്നറുമായി വരുന്നത് സെമി ഫൈനലിലേക്ക് കടക്കുന്ന ടീമുകളെ കാത്ത് ഒരുപാട് കേരളത്തിലെ ഗംഭീര ടീമുകൾ കാത്തു നിൽക്കുന്നുണ്ട് സെമി ഫൈനലിൽ. അങ്ങനെ ഫൈനലിൽ വരുമ്പോൾ ബ്ലൈൻഡൊക്കെ വരുന്നു, ബ്ലൈൻഡിൻ്റെ ടീം സോളിൻ്റെ ടീമൊക്കെ നമുക്ക് കാത്തു നിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ചിക്കൻ ഡിന്നർ അടിക്കുന്നത് വലിയൊരു കാര്യമായിരിക്കും. നമുക്ക് നോക്കാം. ബി ടു ബിയുടെ പിള്ളേർ ഒരു രക്ഷയുമില്ല. പതുക്കെ സോണൊക്കെ പിടിച്ച് അഡ്വാൻറ്റേജോടുകൂടി 6 കിലോമായി എല്ലാ എൽ സെഡ് ആറിൻ്റെ ഒരു ചുണ്ണക്കുട്ടി അങ്ങനെ തീർന്നിരിക്കുകയാണ്. എൽ സെഡ് ആറിൻ്റെ പിള്ളേർ ഇതാ റഷ്ലിനെ തീർത്ത് വിട്ടിരിക്കുകയാണ്. റഷ്ലിൻ തീർന്നിരിക്കുന്നു. ഷാഡോ നിൽക്കുന്നു. ഷാഡോ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ജഗ്ഗുദ് അവിടെ നിൽക്കുന്നുണ്ട്. ജഗ്ഗുദ് അവിടെ നിൽക്കുന്നു. അങ്ങനെ DMZയുടെ പിള്ളേർക്ക് അടി കിട്ടുന്നുണ്ട്. DMZയുടെ പിള്ളേർക്ക് ഗംഭീര ഫൈറ്റ് കിട്ടുന്നു. അങ്ങനെ സോൺ ചെറുതാകും തോറും ദ ഫൈറ്റുകൾ. ഓ, DMZയുടെ ഇനി ആരാണ്? ഡ്രാഗ് മാത്രമേ ഉള്ളൂ. DMZയുടെ ഡ്രാക്ക് ഇത് അവിടെ നിൽക്കുന്നു. ഡ്രാക്കിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഡ്രാക്കും ഇതാണ് നമ്മുടെ ഇതേതാണ് സ്ലോട്ട് നമ്പർ 19 ഇപ്പിക്കിൻ്റെ പിള്ളേരാണ് ഫൈറ്റ് എടുക്കുന്നത്. ഇപ്പിക്കിൻ്റെ പിള്ളേർക്ക് ഒരു രക്ഷ. ഇപ്പിക്കല്ലല്ലോ, ജെയിംസിൻ്റെ പിള്ളേരാണ് അടി ചൊറക്കി വിട്ടിരിക്കുന്നത്. ജെയിംസിൻ്റെ ചുണ്ണക്കുട്ടികൾ ഇതവിടെ നിൽക്കുന്നു. ജെയിംസിൻ്റെ ചുണ്ണക്കുട്ടികൾ 4 കിലോമായി നിൽക്കുന്നു. അങ്ങനെ DMZയുടെ പിള്ളേരും ഇതവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രി ഇതാ ഇനി ചരിത്ര താളുകളിലേക്ക് നമുക്ക് നോക്കണം. ഇന്നത്തെ രാത്രിയിലെ ചരിത്ര പുസ്തകം ഞാനിതാ തുറക്കുന്നു. അതിലെനിക്ക് ആ 4 ടീമുകളുടെ പേര് എഴുതി വയ്ക്കണം. ഇനി ആ ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ 4 ടീമുകൾ ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. എൽ സെഡ് ആറിൻ്റെ പിള്ളേർ ഇതാ സോണിലേക്ക് അരിച്ചു കയറി വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോ ടീമുകളും ഇതാ സോണിലേക്ക് അരിച്ചു കയറി വരുന്നു. ട്രണ്ണിൻ്റെ പിള്ളേർ ഓൾറെഡി സോണിലേക്ക് കയറിയിരിക്കുകയാണ്. XXX പിള്ളേർ അടി തുടങ്ങിയിരിക്കുന്നു. XXX ചുണ്ണക്കുട്ടികൾ ആരെയാണ് അടിക്കുന്നത്? XXX ചുണ്ണക്കുട്ടികൾ ഇതാ അടിച്ചുറക്കി വിട്ടിരിക്കുകയാണ്. XXX പിള്ളേർ ഇതാ EX4 സ്ലോട്ട് നമ്പർ 1 പിള്ളേരെയും സ്ലോട്ട് നമ്പർ 20 പിള്ളേരുമാണ് അടിച്ചുറക്കി വിട്ടിരിക്കുന്നത്. ഡ്രോപ്പ് ലൂട്ടാൻ വന്നാണ്. ട്രണ്ണിൻ്റെ പിള്ളേർ ഇത് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ട്രണ്ണിൻ്റെ 2 ചുണ്ണക്കുട്ടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് നോക്കാം. ഇതവിടെ അടി തുടങ്ങിയിരിക്കുന്നു. XXX പിള്ളേർ ഇതാ ഡ്രെഡിൻ്റെ 4 ചുണ്ണക്കുട്ടികൾ നിന്നുകൊണ്ട് ഡ്രെഡ് നോക്കിൻ്റെ ചുണ്ണക്കുട്ടികൾ ഇതാ 3 കിലോമായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സോൺ ചെറുതാകുന്നു. അങ്ങനെ ഇതാ സോൺ ചെറുതാകുകയാണ്. 38 ചുണ്ണക്കുട്ടികളുമായാണ് സോൺ ചെറുതാകുന്നത്. വൈവിൻ്റെ ഇന്നത്തെ സാമ്രാജ്യം അടിച്ചു പിടിക്കുക. നമുക്ക് നോക്കണം ഇതാ ഇന്ന് ആരായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ യുവറോൾഡിനെ കാട്ടി ചൊറക്കി വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ല, യുവറോൾഡ് സ്റ്റിൽ അലൈവ് ആണ്. 2 ചുണ്ണക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിഫൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. 2 പേരുമായി കളിച്ചതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ ചെയ്യണമെന്നില്ല. നമുക്ക് നോക്കാം. MLX ഇപെക്സിൻ്റെ പിള്ളേർ, യുവറോൾഡിൻ്റെ പിള്ളേർ അങ്ങനെ LXRനെ അടിക്കുന്നുണ്ട്. യുവറോൾഡിൻ്റെ പിള്ളേർ ഇതാ LXRൻ്റെ ഓരോരുത്തരെയും തീർത്ത് വിട്ടിരിക്കുന്നു. LXRൻ്റെ ഇനി ജഗ്ഗുവും ഷാഡോവും മാത്രമേ ഉള്ളൂ. 2 പേരും സോണിലേക്ക് അരിച്ചു കയറിയിട്ടുണ്ട്. XXX പിള്ളേർ ഇതാ തൊട്ടടുത്തുണ്ട്. XXX സ്നൈപ്പർ ഇതൊക്കെ നിൽക്കുന്നു. ജിങ്കൻ അടി കിട്ടുന്നുണ്ട്. ഡാഗിനിയാണ്, ഡാഗിനിക്ക് അടി കിട്ടുന്നു. അങ്ങനെ ഇതാ LXRൻ്റെ പിള്ളേർക്ക് പണി കൊടുക്കുന്നു. LXRൻ്റെ ചുണ്ണക്കുട്ടികൾ, LZRൻ്റെ പിള്ളേർ ഇതവിടെ നിൽക്കുന്നു. 0 കില്ലുമായാണ് നിൽക്കുന്നത്. ജഗ്ഗുവിൻ്റെ ഇതെന്താണ്?
ജഗ്ഗു അവിടെ നിൽക്കുന്നുണ്ട്. ജഗ്ഗു 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 ട്രിപ്പിൾ എക്സിന്റെ ചുണക്കുട്ടി ഹെറ്റോർ കാട്ടി കിട്ടുന്നു. ഹെറ്റോർ ഇത് അവിടെ നിൽക്കുന്നു. ട്രിപ്പിൾ എക്സിന്റെ ഡിംഗൻ ഡാഗിനി ഡാഗിനി ഇത് അവിടെ നിൽക്കുന്നു. ഡാഗിനി തൊട്ടടുത്ത് നിറച്ച ടീം വന്നിരിക്കുകയാണ്. എൽ എക്സ് ആറിന്റെ ചുണക്കുട്ടികൾ ഫോക്സിന്റെ പിള്ളേർ ഇതാ വന്നിരിക്കുന്നു. ജഗ്ഗു 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 ജഗ്ഗുന് നല്ല ഹിറ്റ് കിട്ടുന്നു. ജഗ്ഗുന് നോക്കിട്ടിരിക്കുന്നു. എൽ എക്സ് ആറിന്റെ ചുണക്കുട്ടികൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. എൽ എക്സ് ആറിന്റെ ഇനി ആരാണ്? ഒരാൾ ബാക്കിയുണ്ട്. എൽ എക്സ് ആറിന്റെ ഇതാ ഷാഡോ നിൽക്കുന്നുണ്ട്. എൽ സെഡ് ആറിന്റെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു. ട്രിപ്പിൾ എക്സിന്റെ ചുണക്കുട്ടികൾ അങ്ങനെ ഷാഡോയും തീർത്ത് വിട്ടിരിക്കുകയാണ്. ഇതാ ഡ്രെഡിന്റെ പിള്ളേർ തീർത്ത് വിട്ടിരിക്കുകയാണ്. അങ്ങനെ സോൺ ചെറുതാകുന്നു. 34 ചുണക്കുട്ടികളുമായാണ് സോൺ ചെറുതാകുന്നത്. അങ്ങനെ ഇതാ ഈ ജെയിംസിന്റെ പിള്ളേരെ അടിക്കുന്നു. ജെയിംസിന്റെ പിള്ളേർ ആരെയാണ് അടിക്കുന്നത്? ജെയിംസിന്റെ ചുണക്കുട്ടികൾ ഇതാ ഇവിടെ വീണിരിക്കുന്നു. നിക്ക് ഇതാ വീണിരിക്കുകയാണ്. നിക്കിന് ഇതാ നമുക്ക് സ്മോക്ക് ഒക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. സ്ലോട്ട് നമ്പർ 19 പിള്ളേർ ഇപ്പിക്സിന്റെ പിള്ളേർ ഇത് അവിടെ കിടന്ന് കഴിയുന്നുണ്ട്. ജെയിംസിന്റെ പിള്ളേരുമായാണ് ഫൈറ്റ് എടുക്കുന്നത്. ക്രെഡ് ഇതാ സ്മോക്കും വലിച്ചെറിഞ്ഞുകൊണ്ട് ഹെൽത്ത് അടിക്കാൻ വേണ്ടി ഇതാ ക്രെഡിന് ഇതാ ഹെൽത്ത് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പെക്സിന്റെ പിള്ളേർ ഇത് ഒരാൾ നോക്കി ആക്കിയിരിക്കുന്നു. വാഴയെ നോക്കിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ വാഴ ഇതവണ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഓ ക്രെഡ് ഇതാ ഹെൽത്ത് അടിച്ചു വരുമ്പോഴേക്കും വാഴയെ നഷ്ടപ്പെടും. പെട്ടിട്ടില്ല. ഓക്കെ, വാഴയെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമുക്ക് നോക്കാം ഇമോണിയുടെ പിള്ളേർ. ഇമോണിയുടെ ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ഇതാ ഇമോണിയുടെ മലാക്കും പാപ്പിയും ഇതാ ഡൂഡും ഡൂക്കും ഒക്കെ നിൽക്കുമ്പോൾ മലാക്കും മുസിയും ഒക്കെ നിൽക്കുന്നുണ്ട്. മുസിയൊക്കെ നിൽക്കുന്നു. മുസി ബായൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാ നമ്മുടെ ജെയിംസിന്റെ പിള്ളേർ ഇതാ അരിച്ചു കയറി വന്നിരിക്കുന്നു. സ്പെഡിന് നല്ല അടി കിട്ടിയിരിക്കുകയാണ്. സ്പെഡ് ഇത് അവിടെ നിൽക്കുന്നു. ഓ സോൺ ഔട്ട് ആയിരിക്കുകയാണ്. ഇതാ ഇപെക്സ് നോക്കിട്ടിരിക്കുന്നു. ജെയിംസിന്റെ രണ്ട് ചുണക്കുട്ടികൾ ഇതാ ഇപെക്സിന്റെ ചുണക്കുട്ടികൾ നോക്കിട്ടിരിക്കുകയാണ്. ഇപ്പിക്കിന്റെ ചുണക്കുട്ടികൾ ഇതാ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഇതാ ഇപ്പിക്കിന്റെ ചുണക്കുട്ടികൾ ജെയിംസിന്റെ രണ്ട് ചുണക്കുട്ടികളെയാണ് തീർത്തു വിട്ടിരിക്കുന്നത്. ഇനി ജെയിംസിന്റെ ചുണക്കുട്ടികൾ ഇതാ ക്രിഡ് ഇത് അവിടെ നിൽക്കുന്നു. ഇപെക്കിന് തീർക്കുമോ എന്ന് നമുക്ക് നോക്കാം. ട്രിപ്പിൾ എക്സിന്റെ ചുണക്കുട്ടികൾ ഡ്രെഡിന് അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുകയാണ്. ഡ്രെഡിന്റെ ചുണക്കുട്ടികൾ വൈൽഡ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്. വൈൽഡ് ഒറ്റയ്ക്കാണ്. വൈൽഡ് ഇത് തിരിച്ചെടുക്കുന്നു. ലൂസിഡിനെ തിരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓ ട്രിപ്പിൾ എക്സിന്റെ ഡാഗിനി ധാരിച്ചു കയറി വരുന്നു. ഡാഗിനി ധാരിച്ചു കയറി വരുന്നുണ്ട്. മുത്തുമണി അവിടെയൊന്നല്ല, ബാക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇതാ നമ്മുടെ ഇപെക്സിന്റെ ഇപ്പോ ഡ്രെഡിന്റെ ഒരു ചുണക്കുട്ടിയെ തീർത്ത് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ 9 ടീമുകളായാണ് സോൺ ചുരുങ്ങുന്നത്. 1H ഡ്രെഡിന്റെ ചുണക്കുട്ടികൾ ഇതാ ട്രിപ്പിൾ എക്സിന്റെ പിള്ളേർ അടിച്ചുറക്കിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഫോക്സിന്റെ ചുണക്കുട്ടികൾ എവിടെയാണ്. ഫോക്സിന്റെ പിള്ളേർക്ക് ഇതാ സോണിലേക്ക് പോകണം. ഇതാ നമ്മുടെ ഫോക്സിന്റെ ലൈൻ അടിക്കുന്നുണ്ട്. ഫോക്സിന്റെ ലൈൻ ഇതാ നോക്കിട്ടിരിക്കുന്നു. സ്ലോട്ട് നമ്പർ 6 ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. പൊസിഷൻ മാത്രം പിടിച്ചാൽ മതിയായിരിക്കും മുത്തുമണികൾക്ക്. ഇതാ 8 കില്ലാണ് വാരിക്കൂട്ടിയിരിക്കുന്നത്. ജെയിംസിന്റെ ചുണക്കുട്ടികളെ BTB ചുണക്കുട്ടികൾ ഇതാ അവിടെ അടിക്കുന്നു. റൈസൻ B2B ഇതാ നോക്കിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം റൈസൻ B2B എവിടെയാണ്. റൈസൻ B2B ഇതാ അവിടെ തീർക്കുന്നു. B2B നമ്മുടെ പാണ്ഡയെ തീർക്കുന്നുണ്ട്. സ്ലോട്ട് നമ്പർ 21 ചുണക്കുട്ടികൾ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഇനി 7 ടീമുകളായാണ് സോൺ ചുരുങ്ങുന്നത്. അങ്ങനെ ഇതാ YVN പ്രോ ലീഗിലേക്ക് ഇന്നത്തെ ഫസ്റ്റ് മാച്ച് തന്നെയാണ്. നമുക്ക് നോക്കാം ആ 4 ടീമുകൾ ആരായിരിക്കും. ഇമോണിയുടെ പിള്ളേരാണോ? 0 കില്ലുമായാണ്. ഇനി ഇവർക്ക് കില്ല് മാത്രം പോരെ, പൊസിഷനും നല്ലോണം തന്നെ പിടിക്കണം. ചിക്കൻ ഡിന്നറിലേക്ക് തന്നെ പോകണം ഇമോണിയുടെ പിള്ളേർക്ക് എന്ന് തോന്നുന്നു. ട്രണ്ണിൻ്റെ പിള്ളേർ 1 കില്ലുമായി, 2 പിള്ളേർ ഇത് അവിടെ കിടക്കുമ്പോൾ AKM പിള്ളേർ ഇതാ 3 കില്ലുമായി 1 ചുണക്കുട്ടിയായി നിൽക്കുന്നു. ഇതാ ഒരു സാമ്രാജ്യം ഇനി മുത്തുമണിക്ക് ഒറ്റയ്ക്ക് അടിച്ചു പിടിക്കണം. അതും ഇനി പൊസിഷൻ മാത്രം പിടിച്ചാൽ പോരെ. എത്ര കില്ലാണ്? 3 കില്ല് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം ഇനി കില്ലോടു കൂടിയും ചിക്കൻ ഡിന്നർ അടിക്കുമോ എന്ന് നമുക്ക് നോക്കണം. ഫോക്സിന്റെ സൈക്കോ ഒറ്റയ്ക്കാണോ? ഫോക്സിന്റെ സൈക്കോയും ലൈനും റംസിയും ഉണ്ട്. നമുക്ക് നോക്കാം. ഫോക്സിന്റെ ചുണക്കുട്ടികൾ ട്രിപ്പിൾ എക്സിന്റെ സ്നൈപ്പറെ അടിക്കുന്നു. സ്നൈപ്പർ ഇത് 1HP ആയിരിക്കുന്നു. മുത്തുമണി ഇതാ വീഴുമെന്ന് തോന്നുന്നു. ഓ ഉരിഞ്ചിക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് ട്രിപ്പിൾ എക്സിന്റെ പിള്ളേർ. ഇത് അവിടെ 4 ചുണക്കുട്ടികൾ സ്റ്റില്ല. ട്രിപ്പിൾ എക്സിന്റെ 1X4 അടിച്ചിരിക്കുന്നു. സ്നൈപ്പർ 1X4 ഇതാ നോക്കായിരിക്കുകയാണ്. മുത്തുമണിയെ റിവ്യൂ എന്നായിരിക്കും തൊട്ടപ്രധാരാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ സോൺ ചെറുതായിരിക്കുന്നു. ഫോക്സിന്റെ ചുണക്കുട്ടികളാണ് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നത്. 7 ടീമുകളും 21 പേരുമായി സോൺ ചുരുങ്ങുമ്പോൾ സ്റ്റിൽ നമുക്കറിയില്ല 4 ചുണക്കുട്ടികൾ ആരാണത്. ഇതാ ഇപെക്സിന്റെ ചുണക്കുട്ടികൾ 6 കിലുമായി. മോണിയുടെ മലാക്കിനെ നോക്കിടുന്നു. ടക് മുസിയെ നോക്കിട്ടിട്ടുണ്ട്. മുസി ബായ് പുന്നെ വീണിരിക്കുന്നു. ഇനി ഡൂക്കും മലാക്കും മാത്രമേ ഉള്ളൂ. ഇമോണിയുടെ ചുണക്കുട്ടികൾക്ക് കാലിടറുമോ എന്ന് നമുക്ക് നോക്കണം. ഇമോണിയുടെ 2 ചുണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് ആണ്. ഇതാ ഇമോണിയുടെ മുഷിയെ മലാക്ക് ഇതാ തീർത്ത് വിട്ടിരിക്കുന്നു. ഗ്രനേഡാണോ കുക്ക് ചെയ്തത്? ഗ്രനേഡാണെന്ന് തോന്നുന്നു ഗായ്സ്, കുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. കില്ല് കൊടുത്തില്ല, അതാണെന്ന് തോന്നുന്നു. കില്ല് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണോ സ്വന്തം ഗ്രനേഡിൽ നോക്കായതെന്ന് എനിക്കറിയില്ല.
നമുക്ക് ആ ഇപ്പെക്സ് ഇപ്പെക്സിന്റെ പിള്ളേർ ഇതാ ഇപ്പിക്സിന്റെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു ഇപ്പിക്കിന്റെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു നാല് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവാണ് ഏഴ് കില്ലുമായി ഇതാ നാല് ചുണ്ണക്കുട്ടികളും ഏഴ് ടീമുകൾ ഇപ്പോഴും സ്റ്റിൽ അലൈവാണ് ഇമോണി മലാഖ് ഇത് അവിടെ നിൽക്കുന്നു 1 lakh 1 എച്ച് പി ആയിരിക്കുകയാണ് മുത്തുമണിയുടെ കാറൊക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു അങ്ങനെ ഇതാ സോൺ ചെറുതായിരിക്കുന്നു സോണിലേക്ക് എ കെ എമ്മിന്റെ ചുണ്ണക്കുട്ടി മാത്രമേ സോണിന്റെ അഡ്വാൻറ്റേജോടുകൂടി നിൽക്കുന്നത് എ കെ എമ്മിന്റെ പിള്ളേരാണ് ഫോക്സിന് അടിക്കുന്നുണ്ട് എ കെ എമ്മിന്റെ ചുണ്ണക്കുട്ടി ഇതാ എം ഫോറും സിക്സിന്റെ സ്കോപ്പും ഇട്ടുകൊണ്ട് കെട്ടുന്നുകൊണ്ടാണ് അടിക്കുന്നത് ഇപ്പിക്സിന്റെ ചുണക്കുട്ടിയെ നോക്കിടുമോ ഇപ്പിക്സിന്റെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു ഇപ്പിക്സിന്റെ പിള്ളേർ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുകയാണ് എക്കെം ഇപ്പിക്സിന്റെ പിള്ളേർ ഇത് അവിടെ നോക്കായി കിടക്കുന്നു ഇപ്പിക്സിന്റെ വാഴയെ തീർത്തു വിട്ടിരിക്കുന്നു ഓ കില്ല് കില്ലെടുത്തിരിക്കുന്നത് ഇപ്പിക്സിന്റെ വാഴ ഇതാ എക്കെം കില്ലെടുത്തിരിക്കുകയാണ് നാല് കില്ലുമായി മുത്തുമണി ഇത് അവിടെ നിൽക്കുമ്പോൾ ഏഴ് ടീമുകൾ സ്റ്റിൽ അലൈവ് ആണ് ഗായ്സ് ഇപ്പോഴും നമുക്ക് ഇതാ സ്റ്റിൽ അറിയില്ല വൈവിന്റെ സാമ്രാജ്യം ഇന്ന് ആ നാല് ചുണ്ണക്കുട്ടികൾ ആരായിരിക്കുമെന്ന് നമുക്കറിയില്ല നമുക്ക് നോക്കാം ഓ ഫോക്സിന്റെ പിള്ളേർ ഇത് ഓരോരുത്തരായി വീഴുന്നു ഫോക്സിന്റെ ചുണ്ണക്കുട്ടികൾക്ക് സോണിലേക്ക് കയറണം ഫോക്സിന്റെ രണ്ട് ചുണ്ണക്കുട്ടികളാണ് സോണിലേക്ക് പറക്കുന്നത് വണ്ടിയും എടുത്ത് ഇതാ 11-2B ഇതാ അടിക്കുന്നു ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റാണ് ഇലവന്റെ പിള്ളേർ 2B2Bയുടെ പിള്ളേർ എടുക്കുന്നത് ഏഴ് കില്ലുമായി B2Bയുടെ പിള്ളേർ ട്രിപ്പിൾ എക്സിനെ അടിക്കുന്നുണ്ട് ട്രിപ്പിൾ എക്സിന്റെ ചുണ്ണക്കുട്ടികൾ ഓരോരുത്തരായി നോക്കാവുന്നു ഇതാ ട്രിപ്പിൾ എക്സിന്റെ സ്റ്റാക്ക് അങ്ങനെ ഇതാ ട്രിപ്പിൾ എക്സിന്റെ ചുണ്ണക്കുട്ടികൾ ഇത് അവിടെ തീരുമെന്ന് തോന്നുന്നു യെസ് ട്രിപ്പിൾ എക്സിനെ അടിച്ചുറക്കിക്കൊണ്ട് അഞ്ച് ടീമുകളാണ് സ്റ്റിൽ അലൈവ് നമുക്ക് നോക്കാം ഇന്നത് രാത്രി ആരായിരിക്കും ആ നാല് ചുണ്ണക്കുട്ടികൾ എന്ന് ഇതാ നമ്മുടെ മലാഖൊക്കെ അടിക്കുന്നു അങ്ങനെ ഇതാ സോൺ ചെറുതായിരിക്കുന്നു നാല് ടീമുകളാണ് സ്റ്റിൽ അലൈവ് ഇതാ ഫോ അൾട്രണിൻ്റെ രണ്ട് ചുണ്ണക്കുട്ടികൾ B2Bയുടെ ഒരു ചുണ്ണക്കുട്ടി B2Bയുടെ രണ്ട് ചുണ്ണക്കുട്ടികളാണ് ട്രണ്ണിൻ്റെ എത്ര പേരാണ് ട്രണ്ണിൻ്റെ ഒരു ചുണ്ണക്കുട്ടി മാത്രമേ ഉള്ളൂ നാല് കില്ലുമായി ട്രണ്ണിൻ്റെ പുലിക്കുട്ടികൾ ഇത് അവിടെ കിടക്കുന്നുണ്ട് റൈസൺ B2B ഇത് അവിടെ കിടക്കുന്നു റൈസൺ B2B ഇതാ B2Bയുടെ പിള്ളേരാണ് ഇന്ന് ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുന്നത് 10 ടീം കില്ലുമായി B2Bയുടെ പിള്ളേർ ഇതാ Y-VERN Pro ലീഗിൽ ഇന്ന് ഇവിടെ ചരിത്രം കുറിക്കുമ്പോൾ എപെക്സിൻ്റെ ചുണ്ണക്കുട്ടികളും ഇതാ നല്ല 10 kill സ്റ്റിൽ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പെക്സിൻ്റെ ഡൈസി ഇതാ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്യുന്ന ഒരു OP ഗ്രനേഡ് ആകുമ്പോൾ എന്ന് നമുക്ക് നോക്കാം ഗ്രനേഡ് ഇട്ടുകൊണ്ട് അങ്ങനെ ഇതാ മൂന്ന് ടീമുകളായി ചുരുങ്ങിയിരിക്കുന്നു AKM-ന്റെ പിള്ളേരെയാണ് തീർത്തു വിട്ടിരിക്കുന്നത് AKM-ന്റെ പുലിക്കുട്ടികൾ അങ്ങനെ നാലാം സ്ഥാനത്ത് നിന്ന് പോയിരിക്കുകയാണ് അങ്ങനെ ഇതാ B2Bയുടെ പിള്ളേരിതാ അടിക്കുന്നു B2Bയുടെ പിള്ളേരിതാ ഓ B2B ഇത് രണ്ടും നോക്കിട്ടിരിക്കുന്നു B2Bയുടെ പിള്ളേർ ഒരു രക്ഷയുമില്ലാത്ത ഫൈറ്റ് എടുക്കുകയാണ് B2Bയുടെ പിള്ളേർക്ക് ഇതാ ഇനി ഇതാ ഡൈസി മാത്രമേ ഉള്ളൂ നമ്മുത്തമണി ഇതാ ഓ B2Bയുടെ ചുണ്ണക്കുട്ടി റൈസന് നല്ല കിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു രക്ഷമില്ലാത്ത ഫൈറ്റ് എടുക്കുകയാണ് B2Bയുടെ പിള്ളേർ ഡൈസിയുടെ പിള്ളേർ ഇത് അവിടെ നിൽക്കുന്നു സോറി ഇപ്പിക്സിന്റെ പിള്ളേർ ഇതാ ഡൈസിയും നമ്മുടെ ഈഗിളും ഉണ്ട് നമുക്ക് നോക്കാം റൈസനൊക്കെ അരിച്ചു കയറി വരുന്നുണ്ട് B2Bയുടെ പിള്ളേർ ഇതാ അരിച്ചു കയറി വരുന്നു അങ്ങനെ ഇതാ Y-VERN സാമ്രാജ്യത്തിൽ ഒരു കവിത രചിച്ചുകൊണ്ട് ഇതാ B2Bയുടെ പിള്ളേരോ അതോ നമുക്ക് നോക്കാം ഓ B2Bയുടെ പിള്ളേർ ഇതാ സ്റ്റിൽ അലൈവ് ആണ് B2Bയുടെ ഈഗിളിനെ അടിച്ചുറക്കുമോ ഈഗിളിൻ്റെ മേത്ത് കൂടെ കയറി പോകുന്നുണ്ടല്ലോ അങ്ങനെ ഇതാ ഈഗിളിനെ അടിച്ചുറക്കിയിരിക്കുന്നു ഇനി ട്രണ്ണിൻ്റെ ഒരു ചുണ്ണക്കുട്ടിയുണ്ട് ട്രണ്ണിൻ്റെ ഒരു ചുണ്ണക്കുട്ടി മാത്രമേ ഉള്ളൂ രണ്ടാം സ്ഥാനവും നാല് കില്ലുമായി ട്രണ്ണിൻ്റെ പുലിക്കുട്ടി ഇത് അവിടെ കിടക്കുമ്പോൾ നമുക്ക് നോക്കണം ഇന്നത്തെ രാത്രി ആരായിരിക്കും ആ നാല് ചുണ്ണക്കുട്ടികൾ ഇപ്പോഴും നമുക്കറിയില്ല ഗായ്സ് കുറേ ടീമുകൾ 10 kill 5 kill വെച്ചെടുത്തിട്ടുണ്ട് അത് തന്നെ പൊസിഷൻ നമ്മൾ നോക്കുമ്പോൾ ആരായിരിക്കും ആ നാല് ചുണ്ണക്കുട്ടികൾ Y-VERN പോർക്കളം അങ്ങനെ അവസാനിക്കാൻ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ പൂളയിൽ നിന്നും നാല് ടീമുകൾ ഇത് അവിടെ അരിച്ചു കയറി വരുമ്പോൾ നമുക്ക് നോക്കാം B2Bയുടെ പിള്ളേർ ഒരു രക്ഷമില്ല 13 kill B2Bയുടെ രണ്ട് ചുണ്ണക്കുട്ടികൾ സ്റ്റിൽ അലൈവ് റൈസനും ഇതാ B2B ട്രിപ്പിൾ വണ്ണും ഇത് അവിടെ നിൽക്കുമ്പോൾ ചിക്കൻ ഡിന്നറും കൊണ്ട് ട്രണ്ണിന്റെ ചുണ്ണക്കുട്ടി പോകുമോ എന്ന് നമുക്ക് നോക്കണം ട്രണ്ണിന്റെ ചുണ്ണക്കുട്ടി ഇതാ ഗ്രനേഡ് കുക്ക് ചെയ്യുന്നു ട്രണ്ണിൻ്റെ ചുണ്ണക്കുട്ടി ഒരു ഗ്രനേഡ് കുക്ക് ചെയ്തിട്ട് ഇടുന്നുണ്ട് നമുക്ക് നോക്കാം ആ ഗ്രനേഡിൽ B2Bയോ ഇല്ല B2Bയുടെ ചുണ്ണക്കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ നമുക്ക് നോക്കാം ട്രണ്ണിൻ്റെ ചുണ്ണക്കുട്ടി അങ്ങനെ ഇതാ വണ്ടിയൊക്കെ അവിടെ പറന്ന് നടക്കുന്നുണ്ട് B2Bയുടെ ചുണ്ണക്കുട്ടികൾ B2Bയുടെ ചുണ്ണക്കുട്ടികൾ അങ്ങനെ ചിക്കൻ ഡിന്നറും കൊണ്ട് പോയിരിക്കുകയാണ് Y-VERN Pro ഗെയിംസിൽ നിന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതാ ട്രിപ്പിൾ വൺ B2B ഇതാ 9 kill എടുത്തപ്പോൾ 9 killമായി റൈക്ക് ഇത് അവിടെ ഒരു കില്ലുമായി 11-14 റൈസനിത B2B 4 killമായി അങ്ങനെ Y-VERN Pro ഗെയിംസ് ഇന്നത്തെ രാത്രി പ്രോ ലീഗിൽ ഇത് ഫസ്റ്റ് പൂൾ എയിൽ തന്നെ നമുക്ക് നോക്കാം അങ്ങനെ ഇതാ സ്ലോ റണ്ണിൻ്റെ പിള്ളേർക്ക് 4 kill മാത്രമേ ഉള്ളൂ പക്ഷേ പൊസിഷൻ രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇപ്പെക്സിൻ്റെ പിള്ളേർ 8-11 kill ഇപ്പെക്സിൻ്റെ പിള്ളേർ നിൽക്കുന്നുണ്ട് ഇപ്പെക്സിൻ്റെ പിള്ളേർ നിൽക്കുമ്പോൾ AKM-ന്റെ പിള്ളേർ 4 kill AKM-ന്റെ പിള്ളേരും 4th സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇമോണിയുടെ പിള്ളേർ 0 kill 5th സ്ഥാനത്തും
ട്രിപ്പിൾ എക്സിന്റെ പിള്ളേർ ഇതാ ഇവിടെ. ട്രിപ്പിൾ എക്സിന്റെ പിള്ളേർക്ക് 6-7 കിലോ ഉണ്ട്, പക്ഷെ 6-ാം സ്ഥാനമാണ്. പോയിന്റ്സ് ടേബിൾ ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കും ഗായ്സ്, നമുക്ക് നോക്കാം. നമുക്കറിയില്ല അപ്പോൾ ആരാണെന്ന്. 4 ചുണക്കുട്ടികൾ അങ്ങനെ കയറിയിരിക്കുന്നത് നമുക്ക് നോക്കാം, ചില നിമിഷങ്ങൾക്കുള്ളിൽ അറിയാം. അപ്പോൾ താങ്ക് യു, ഇത് കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കരുത് ഗായ്സ്. താങ്ക് യു ഫോർ ദാറ്റ്. പൂൾ എ ആണ് ഗായ്സ്, പൂൾ എ. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പൂൾ ബിയുടെ വീഡിയോസുമായി വരും.